അനികാ നീ റിംഗ് കൈ നഴിച്ചിട്ട് അവന്റെ കയ്യിൽ ഇട്ട് കൊടുത്തല്ലേ അവനെ നിന്റെ കയ്യിൽ ഒരു റിംഗ് ഇട്ട് തന്നില്ലേ എന്നത്തെ ആനന്ദനെ മടിക്കുന്നു ചെന്ന രാഗിണിക്ക് റിംഗ് ഇട്ട് കൊടുക്ക് കണക്ക് തുല്യാവോ നീ വിവേകിനെ കല്യാണം കഴിക്കാൻ പോവല്ലേ ഞാൻ രാഗിണിയെ കല്യാണം കഴിക്കും അപ്പോഴേ ഇത് ശരിയാവൂ രാഗിണി വിൽ യു മാരി മീ ചടങ്ങിന്റെ ഒരുക്കങ്ങൾക്ക് ഒരു കുറവില്ല കല്യാണം ക്യാൻസൽ ചെയ്തിട്ടും ചടങ്ങുകളൊന്നും ക്യാൻസൽ ചെയ്തിട്ടില്ല ഇതെന്തായാലും ഫംഗ്ഷൻ ഒന്നും ആവാൻ വഴിയില്ല പാട്ടിനും കൂത്തിനും ഒരു അവസരം കിട്ടിയാൽ കളയില്ലല്ലോ ഞാൻ പറയാൻ ഒരുങ്ങിയതാ പക്ഷെ അവളുടെ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് അവൾക്ക് അറിയാന്നാ തോന്നി ശിവൻ ഓമിനോട് വല്ലതും പറഞ്ഞിരുന്നു ഞാൻ പറയാൻ തുടങ്ങിയിരുന്നു പക്ഷെ അവനത് ശ്രദ്ധിച്ചില്ല ചിലപ്പോ ഗൗരി അവനോട് കാര്യം പറഞ്ഞിട്ടുണ്ടാവും ശരിയാ ചിലപ്പോ ഗൗരി പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാലും ഈ സംഗീതിന്റെ ഒരുക്കങ്ങൾ ക്യാൻസൽ ചെയ്യാത്ത എന്താന്ന് എനിക്ക് മനസ്സിലാവാത്ത ഇവിടെയുള്ള എല്ലാവർക്കും ജസ്റ്റ് എൻജോയ് ചെയ്താ മതിയല്ലോ ആയിക്കോട്ടെ സെലിബ്രേറ്റ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം എല്ലാവരും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാര്യങ്ങൾ നമുക്ക് പറയാം ഈ കല്യാണം നടക്കില്ല എന്ന് അതെനിക്ക് എന്തോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ മറന്നുപോയി കാണാൻ നന്നായി കേട്ടോ സുന്ദരിയായിട്ടുണ്ട് എന്താ പറയ വെറുതെ ഇങ്ങനെ ചിരിച്ചു വന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും നൈസായിട്ട് പറയുന്നേ ശിവൻ നിങ്ങളിവിടെ എന്തെടുക്ക അവിടെ ഫംഗ്ഷൻ തുടങ്ങാറായി ഇങ്ങോട്ട് വന്നേ വാ ശിവൻ കം ഓൺ അനിക ഐ മസ്റ്റ് സേ താൻ വളരെ സുന്ദരിയായിട്ടുണ്ട് ശിവൻ നീ എങ്ങോട്ടി പോകുന്നേ കുറച്ചു നേരം അവരെ ഒന്ന് തനിയെ വിട് മറ്റുള്ളവരോടൊക്കെ പിന്നീട് പറയാം പക്ഷേ ഈ കല്യാണം നടക്കില്ല എന്നുള്ള കാര്യം വിവേകിനോട് ഇപ്പൊ തന്നെ പറയുന്ന നല്ലത് വിവേക് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് എനിക്കും തന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട് ഓങ്കരിച്ചേട്ടാ കണ്ടില്ലേ വിവേകിനെ കണ്ട ഉടനെ വല്യേട്ടന്റെ മുഖം കടന്നല് കുത്തിയതുപോലെയായി നോക്കിക്കേ മുഖത്ത് ചിരി എവിടെയോ പോയി മറിഞ്ഞു പാവല്ലേ വല്യേട്ടൻ ഇപ്പൊ കിട്ടിയ വിവേകിനെ ഞെക്കിക്കൊല്ലും ഇനിയാണ് കളി ചൂട് പിടിക്കാൻ പോകുന്നത് ഗൗരി നീ ഇപ്പൊ എന്ത് ചെയ്യാനുള്ള പുറപ്പാടാ നിങ്ങൾ കളി കാണുന്നേ എന്താ കാര്യം നിങ്ങളും മ്യൂസിക് ദാറ്റ്സ് നൈസ് വിവേക് എനിക്ക് നിങ്ങളോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് പറഞ്ഞോളൂ അതായത് ഞാനും ശിവനും ഈ കല്യാണം ഞങ്ങൾ ക്യാൻസൽ ചെയ്തിരിക്കാം ഞാനും ശിവനും കൂടി ഈ കല്യാണം ക്യാൻസൽ ചെയ്തിരിക്കാം അനിഘ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മ്യൂസിക് ഇസ് ടൂ ലൗഡ് ഐ കാൻ ഹിയർ യു
ഞാനും ശിവനും കൂടെ ഈ കല്യാണം ക്യാൻസൽ ചെയ്തു. കല്യാണം കല്യാണം ഓക്കേ ഓക്കേ യു മീൻ ടു സേ കല്യാണം കല്യാണം ഓ ദാറ്റ്സ് നൈസ് ഓക്കേ ഓക്കേ വല്ലിയേട്ടാ എന്താ വല്ലിയേട്ടൻ എന്താ ഇങ്ങനെ അക്കച്ചി തന്നെ നോക്കി നിൽക്കുന്നേ ശരിക്കും നല്ല സുന്ദരി ആയിരിക്കുന്നല്ലേ ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നല്ലോ ആ ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ വർത്തമാനം പറയാതിരിക്കാൻ പറ്റുമോ വല്ലിയേട്ടാ ആ പിന്നെ അവർ കല്യാണം കഴിക്കാൻ പോവല്ലേ അപ്പോ കൊച്ചു വർത്തമാനം പറയുമല്ലോ പിന്നെ അവരുടെ സംഗീതം നടക്കാൻ പോവല്ലേ പക്ഷേ ഈ ഫംഗ്ഷൻ ഏയ് ശിവൻ കം ഓൺ ലെറ്റ്സ് ഡാൻസ് ജസ്റ്റ് കം ഓൺ ശിവൻ കാര്യം പിടികിട്ടിയല്ലോ അത് ഫോർഗോട്ട് ഇറ്റ് നമുക്ക് ഡാൻസ് ചെയ്തുകൊണ്ട് സംസാരിച്ചാ പോരെ ഐ എം സേയിങ് നമുക്ക് ഡാൻസ് ചെയ്തുകൊണ്ട് സംസാരിക്കാമെന്ന് ഡാൻസ് 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 കം 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 വി മേക്ക് ചേട്ടന്റെ വല്യേട്ടനെ കണ്ടില്ലേ എന്തേ ചെയ്യുന്നേ നീ കണ്ടില്ലേ സംഗീതം തുടങ്ങി എല്ലാരും ഡാൻസും ചെയ്യുന്നു നമ്മൾ എന്തിനാ മാറി നിൽക്കുന്നത് പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യല്ലേ ഡാൻസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാലോ
കണ്ടോ കേട്ടോ, ശരിക്കുള്ള കളി തുടങ്ങാൻ പോവാ. ഞാൻ മൂന്ന് പേർ എണ്ണുന്നതിനുള്ളിൽ വലിയേട്ടൻ്റെ ഉള്ളിൽ കിടക്കുന്ന അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കും. രണ്ട്, അനിക, കളി ചൂടുപിടിച്ചു തുടങ്ങി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, വല്യേട്ടൻ വിവേകിന്റെ മൂക്കിടിച്ച് പരത്തോ അതോ നാട് ഓടിച്ച് മലർത്തി കിടത്തോ? ഇവിടെ ആരാർക്കിട്ട് കൊടുക്കുന്നുള്ള കാര്യം നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ഗൗരി. വല്യേട്ടന് കിട്ടണമെന്നാണോ? നാടല്ലേ നിങ്ങക്ക്? ഇത് പറഞ്ഞു കേട്ടിട്ടുള്ള ഡയലോഗാ? അതിങ്ങനെയല്ല, പറഞ്ഞു കേട്ടിട്ടുള്ള എന്താന്ന് ഞാൻ പറയാം. ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പറയാം, ഇപ്പൊ വല്യേട്ടന്റെ കാര്യം നോക്കാം. ഈ മോതിരം നിന്റെയല്ലേ? ആ ഹിയറിംഗ് ഞാൻ അനിക്ക് കിട്ടുകൊടുത്തത്. Am I right? അത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? ഇത് ജനലിന്റെ പുറത്തുനിന്ന് വീണ് കിട്ടിയതാ. നിന്റെയാണെന്ന് തോന്നിയപ്പോ തന്നേക്കാന്ന് കരുതി. ദാ വെച്ചോളൂ.
ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു ശിവൻ. അനികയ്ക്ക് ഇപ്പോൾ നിന്റെ മോതിരം ആവശ്യമില്ലല്ലോ അല്ലേ? വിവേകിന്റെ മോതിരത്തോടായിരിക്കും താല്പര്യം. എന്നാലും അവളിങ്ങനെ മോതിരം എടുത്ത് വലിച്ചെറിയണ്ടായിരുന്നു. മര്യാദയ്ക്ക് ഇത് തിരിച്ചു തരായിരുന്നു. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. കണ്ടില്ലേ ശിവൻ, രണ്ടുപേരെയും ഒന്നിച്ച് കാണാൻ എന്ത് രസാ. മെയ്ഡ് ഫോർ ഈച്ച് തരാണെന്ന് തോന്നുന്നു. ആ റിങ് ശ്രദ്ധിച്ചോ, അതും അവൾക്ക് നല്ലോണം മാച്ച് ചെയ്യുന്നുണ്ട്. ഇതായിരുന്നു നിന്റെ പ്ലാൻ. കണ്ടില്ലേ, ശിവൻ ചടങ്ങ് ഉപേക്ഷിച്ചിട്ട് പോയി. ചേട്ടാ, ഞാൻ കരുതിയത് വല്യേട്ടൻ വിവേകിനോട് ദേഷ്യപ്പെടുമെന്നാ. പക്ഷേ അക്കച്ചിയോട് ദേഷ്യപ്പെട്ടിട്ട് ഇതേ ഫംഗ്ഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി. എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ടോ അങ്കരിച്ചെടുപ്പ്? എന്താ ചെയ്യാ? ഞാൻ വിവേകിനൊപ്പം ഡാൻസ് ചെയ്തതാണ് തനിക്ക് പിടിക്കാത്തതെങ്കിൽ താനും ആ നാഗിനിയോടൊപ്പം ഡാൻസ് ചെയ്തില്ലേ? ഞാനൊന്നും ഇട്ടില്ല. അതുപോലെ നീ എനിക്ക് കിട്ടുന്ന റിങ് ഞാൻ വലിച്ചെറിഞ്ഞിട്ടുമില്ല. ഈ റിങ് തന്റെ കയ്യിൽ എങ്ങനെ വന്നു? അയ്യോ, ഇതെങ്ങനെ എന്റെ വിരലിൽ വന്ന്? സ്റ്റോപ്പ് ദിസ് ഡ്രാമ. ഓക്കേ, സ്റ്റോപ്പ് ദിസ്. ശിവൻ, സത്യമായിട്ടും എനിക്കറിയില്ല ഈ റിങ് എന്റെ വിരലിൽ എങ്ങനെയാ വന്നത്. കള്ളത്തരം പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ പറയും. നീ വിവേകിന് റിങ്ങിട്ട് കൊടുത്തപ്പോ അവനെ നിനക്ക് കിട്ടുമെന്ന് കാണും. എനിക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഈ ഇൻസിഡന്റ് ആണ് അത് പ്രൂവ് ചെയ്തത്. നീ നമ്മുടെ ബന്ധത്തിന് എന്ത് വിലയാ കൊടുത്തെന്നുള്ള കാര്യം എനിക്കിപ്പോ മനസ്സിലായി. ഈ റിങ് നിന്റെയല്ലേ ശിവൻ? രാഗിണിയാണ് എന്നോടെല്ലാം പറഞ്ഞത്. അവൾക്ക് ഈ റിങ് പുറത്ത് മണ്ണിക്കിടന്ന കിട്ടിയത്. ഈ റിങ് ഏതാന്നറിയോ നിനക്ക്? ഈ റിങ് ഞാൻ നിനക്കിട്ട് തന്നതാ. ഇത് നീ വലിച്ചെറിഞ്ഞു. ഇത് വെറുമൊരു മോതിരമായിരുന്നില്ല, നമ്മുടെ റിലേഷൻ ആയിരുന്നു. എനിക്ക് അതാണ് നീ നിസ്സാരമായിട്ട് വലിച്ചെറിഞ്ഞത്. നീ റിങ് കൈ നഴിച്ചിട്ട് അവന്റെ കയ്യിലിട്ട് കൊടുത്തല്ലേ. അവന് നിന്റെ കയ്യിലൊരു റിങ് ഇട്ട് തന്നില്ലേ? എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. താനും രാഗിണിക്ക് റിങ് ഇട്ടുകൊടുക്ക്.
വിവേകിനെ കല്യാണം കഴിക്കാൻ പോവല്ലേ, ഞാൻ എന്റെ ആഗ്നെ കല്യാണം കഴിക്കും, അപ്പോഴേ ഇത് ശരിയാവുള്ളൂ. പറഞ്ഞു ഉടനെ താൻ അതങ്ങ് വിശ്വസിച്ചു. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് തനിക്ക് തോന്നുന്നു. ഇതിന്റെ അപ്പുറവും ചെയ്യാൻ പറ്റും, പക്ഷെ ഈ ഒരു കാര്യം നീ ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല, പക്ഷെ നീ അത് ചെയ്തു. അതായത് എന്നേക്കാൾ കൂടുതൽ തനിക്ക് ആ രാഗിണിയാണ് വിശ്വാസം. നിന്നെ വിശ്വസിക്കാനാ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പല അവസരവും ഞാൻ നിനക്ക് തന്നു, പക്ഷെ ഒരിക്കലും നീ എന്നോടൊന്നും പറഞ്ഞില്ല. ഇപ്രാവശ്യം നീ കാണിച്ചുണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നല്ല. ഞാനാണോ അങ്ങനെ ചെയ്തത്, അതോ താനാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. ഒന്നും ആലോചിക്കാതെ സത്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇത്രയും വലിയൊരു കുറ്റാരോപണം. സത്യം സത്യം ഒരു മിനിറ്റ്, സത്യം എന്താണെന്ന് എനിക്ക് അറിയാം. ഓക്കേ, നീ ആഗ്രഹിക്കുന്നത് ഞാൻ നിന്റെ മുമ്പിൽ ക്രോൾ ചെയ്യണം. യു വാണ്ട് മീ ടു ക്രോൾ ഇൻ ഫ്രണ്ട് ഓഫ് യു. അല്ല, അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ക്രോൾ എന്ന് പറഞ്ഞാ മുട്ടുകുത്ത്. നീ ആഗ്രഹിച്ചത് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തി നിന്ന് യാചിക്കണമെന്നാണ്. അതായത് അനിക, കം ബാക്ക് ടു മീ, എന്നോട് ക്ഷമിക്ക്. അതിനുവേണ്ടിയല്ലേ ഈ കല്യാണത്തിന്റെ ഡ്രാമ എല്ലാം നീ കളിച്ചത് അല്ലേ? ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാനൊരു പെൺകുട്ടിയാ, അല്ലാതെ ഡിറ്റർജന്റ് പൗഡർ അല്ല. തനിക്ക് തോന്നുമ്പോ എല്ലാം ക്ലിയർ ആക്കി തരാൻ തനിക്ക് എന്നെ പറ്റി ഇത്രയും തരം താഴ്ന്ന ഒരു അഭിപ്രായം ഉള്ളത് കൊണ്ട് അത് താൻ കഴുത്തെ തൂക്കിയിട്ടുണ്ട് നടന്നു. ഇപ്രാവശ്യം ഞാൻ തനിക്ക് ഒരു വിശദീകരണവും തരാൻ പോകുന്നില്ല, കാരണം ഏത് കാര്യത്തിനും വഴക്ക് പിന്നെ വിശദീകരണം, അത് കഴിഞ്ഞ് ഒത്തുതീർപ്പ്. ചിലപ്പോ എടുത്തുചാട്ടം, ചിലപ്പോ അഹങ്കാരം, ദേഷ്യം, തെറ്റിദ്ധാരണ, ശിവൻ, ഞാൻ മടുത്തു. എനിക്കിനി ഇത് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളിലൊന്നും തനിക്ക് അശേഷം വിശ്വാസം ഇല്ലാതായിരിക്കാം. എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമെന്നും ചെയ്യാൻ കഴിയുമെന്നും ഒക്കെ തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ, ഞാൻ സമ്മതിക്കുന്നു. എല്ലാം ഇവിടെ തീർന്നല്ലോ. അപ്പൊ അതായിരുന്നു ആഗ്രഹം, ഞാൻ നിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിന്ന് യാചിക്കണമെന്ന് അല്ലേ? ചോദിക്കുന്നെന്തിനാ? ഞാൻ എന്താ ആഗ്രഹിക്കുന്നതെന്ന് തനിക്ക് നന്നായിട്ട് അറിയാലോ. എനിക്ക് എല്ലാം അറിയാം. ഓക്കേ, എന്റെ പേര് ശിവൻ ഒബ്രോയ്. ആരുടെ മുന്നിലും മുട്ടുകുത്താറില്ല, ഇങ്ങോട്ടുള്ളതുപോലെ അങ്ങോട്ടും പെരുമാറാൻ എനിക്കറിയാം. നീ എന്റെ റിങ് ഊരി കളഞ്ഞില്ലേ? കണക്കിപ്പഴാ ശരിക്കും തുല്യമായത്. ഇല്ല, കണക്കിപ്പോഴും തുല്യമായിട്ടില്ല. നീ റിങ് അഴിച്ച് കളഞ്ഞിട്ട് അവൻ ഇട്ട് കൊടുത്തില്ലേ, അതുപോലെ അവനും നിനക്കൊരു റിങ് ഇട്ട് തന്നില്ലേ? പിന്നെ താനും അതന്നെ ചെയ്യ്. രാഗിണിക്ക് കൊണ്ട് റിങ് ഇട്ട് കൊടുക്ക, കണക്ക് തുല്യമാവട്ടെ. അത് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത്. യുനോ വാട്ട്, ഞാൻ അവൾക്ക് റിങ് ഇട്ട് കൊടുക്കും. ഐ മീൻ റിങ് മാത്രമല്ല, കല്യാണം കഴിക്കും. നീ ഇപ്പൊ വിവേകനെ കല്യാണം കഴിക്കാൻ പോവല്ലേ, ഞാനും രാഗിണിയെ കല്യാണം കഴിക്കും, അപ്പോഴേ ഇത് തുല്യമാവുള്ളൂ. ഒരു തവണ കൂടി ഒന്ന് ആലോചിക്ക്. കണക്ക് തീർക്കാനുള്ള എടുത്തു ചാട്ടത്തിൽ ജീവിതം അടിയറവ് വെക്കേണ്ടി വരരുത്. ശിവനബ്രോ ആരുടെ മുന്നിലും ഒന്നും അടിയറവ് വെക്കില്ല. ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത് തനിക്ക് കണ്ടു നിൽക്കാനാവോ? ഒരുപാട് കണ്ടു കഴിഞ്ഞു നിക്ക, ഇനി അത് ഞാൻ കണ്ടു നിന്നോളാം. എന്നാ പിന്നെ ആയിക്കോട്ടെ, നീ ഇനി ധൈര്യമായിട്ട് ആ ആറടി പൊക്കോളവനെ പോയി കല്യാണം കഴിച്ച് ജീവിക്ക്. ഞാനും രാഗിണിയെ കല്യാണം കഴിച്ചോളാം. ചെയ്യരുത്, ഇത് വെറുതെ എടുത്തു ചാട്ടമാണ്. എനിക്കിനി ഒട്ടും സമയം കളയാൻ പറ്റില്ല, കാരണം ഇത് എന്റെ കല്യാണമാണ്. എനിക്ക് ഇതിന്റെ പ്രിപ്പറേഷന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കണം. നീ നിന്റെ കല്യാണത്തിന്റെ പ്രിപ്പറേഷൻ നടത്തിക്കോ. ആയിക്കോട്ടെ, താനും ഇതല്ലേ ആഗ്രഹിക്കുന്നത്, എങ്കിൽ പിന്നെ അതങ്ങ് നടക്കട്ടെ. ശിവനോബ്രോയാണ് സംസാരിക്കുന്നത്. ആ ഡെക്കറേഷന്റെ ഓർഡേഴ്സ് ഞാൻ ക്യാൻസൽ ചെയ്തില്ലായിരുന്നു, അത് ക്യാൻസൽ ചെയ്തേക്ക. അല്ല, ക്യാൻസൽ ചെയ്തതിനെ ക്യാൻസൽ ആക്കാം. ഇല്ല, കല്യാണം ക്യാൻസൽ ആയിട്ടില്ല. ചേട്ടാ, അനികയാ സംസാരിക്കുന്നത്, ഒബ്രോയ് മാൻഷനിൽ നിന്ന്. ഞാൻ ഒരു കേറ്ററിംഗിന്റെ ഓർഡർ തന്നിരുന്നത് ക്യാൻസൽ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അത് ക്യാൻസൽ ചെയ്യണ്ട, ഈ കല്യാണം നടക്കും.
രാഗിണി, എനിക്ക് തന്നോട് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. Will you marry me? Yes, I will marry you. എന്നോട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര നാളായിട്ട് കാത്തിരിക്കുന്നതാ. യെസ് ഐ ആം ഗോണ്ട് മാരി യു. ഓക്കേ, അനിക, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പങ്ങളെല്ലാം നേരെയാകുമല്ലോ. എന്തായാലും നമ്മുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. പിന്നെ നമ്മൾ എന്തിനാ അതിങ്ങനെ വെച്ച് താമസിപ്പിക്കുന്നത്? കല്യാണം എത്രയും പെട്ടെന്നങ്ങ് നടത്തിക്കൂടെ. വിവേക്, നമുക്ക് ഈ കല്യാണം അടുത്ത ആഴ്ച തന്നെ നടത്താം. Are you sure തന്റെ ഇഷ്ടം എന്താണോ അതുപോലെ തന്നെ നടക്കട്ടെ? After all, തന്റെ ഇഷ്ടത്തിനും സന്തോഷത്തിനുമാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. If you want to get married me, then we will get married next week. Yeah. ഒരു കാര്യം കൂടിയുണ്ട്. എന്റെ ആഗ്രഹം ഈ കല്യാണം പെട്ടെന്ന് നടത്തണമെന്നാണ്. ഐ മീൻ ഈ വീക്കെൻഡിൽ നടത്തിയാലോ? വീക്കെൻഡ് എന്ന് പറയുമ്പോൾ 4 ദിവസം കൂടി. Yeah. Yes, 4 days. വിവേക്, നമുക്ക് 3 ദിവസത്തിനകം കല്യാണം കഴിക്കണം. നാല് ദിവസം എന്ന് പറയുമ്പോ ഒരുപാട് അങ്ങ് വൈകിപ്പോയി. നമുക്ക് 2 ദിവസത്തിലങ്ങ് നടത്തിയാലോ? അറിയോ, ഓക്കെ. 2 ദിവസം? Yes, I am okay. I am so happy and excited. നീ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ലക്ഷ്മിയെ ഞങ്ങൾക്ക് തരണം. ഇതിനും മാത്രം ഇത്ര ആലോചിക്കേണ്ട കാര്യം എന്താ? പെട്ടെന്ന് പറ. അവിടെ ചെന്ന് ഓവർ സ്മാർട്ട്നെസ് ഒന്നും കാണിക്കരുത്. അത് അപകടം മാത്രമേ വരുത്തിരിക്കൂ. നമ്മുടെ പ്ലാനിനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകത്തക്ക രീതിയിൽ ഒന്നും ചെയ്യരുത്. അവനെന്താ മിണ്ടാതങ്ങ് പോയേ? സുൽത്താൻ ഭായ്, ഇതാണോ സലീം? ഓ ഗോഡ്, ഇവൻ ഇത്ര പെട്ടെന്ന് വന്നു. ഇനിയിപ്പോ എന്താ ചെയ്യ?
പിന്നെ അവര് ഇന്നലെ അവര് എല്ലാവരും ഫോണിൽ വിളിച്ച് ഈ ഫംഗ്ഷൻ നേരത്തെയാക്കണം നല്ല ചേട്ടാ പറഞ്ഞത് മറിച്ച് ഈ കല്യാണം ക്യാൻസൽ ചെയ്യണമെന്ന് പറയുമായിരുന്നു നമുക്ക് തെറ്റി അവര് ഈ കല്യാണം ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ച കാര്യം നമ്മൾ അറിഞ്ഞില്ലല്ലോ അറിഞ്ഞിരുന്നെങ്കിൽ എന്ത് ചെയ്തനെ ഒരു ഓവർ സ്മാർട്ട് വായാടി വന്ന് ഈ കാര്യങ്ങളെല്ലാം തകിടം മറിച്ചു എങ്ങനെയെങ്കിലും ക്യാൻസൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കല്യാണം ഇപ്പൊ നടക്കാൻ പോകുന്നു അതും പോരഞ്ഞിട്ട് രണ്ടാഴ്ച എന്നുള്ളത് രണ്ട് ദിവസമായി കൂടാതെ ഒരു മൺസൂൺ ഓഫറും ഉണ്ട് ഒരു കല്യാണത്തിന്റെ ഒപ്പം ഒരു കല്യാണം ഫ്രീ 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 പിന്നെ ഇതിന്റെ ഈ ക്രെഡിറ്റ് തീർച്ചയായിട്ടും എന്റെ ഈ ഓവർ സ്മാർട്ടായ ഗൗരി ശർമ്മയ്ക്ക് അഥവാ മിസ്സസ് ഗൗരി ഓംകാര ഓബ്രോയ്ക്കും മിസ്റ്റർ രുദ്രൻ ഓബ്രോയ്ക്കും അവന്റെ ഈ സ്റ്റൂപ്പിഡ് പ്ലാനും ഉള്ളതാ സോ താങ്ക് യു ഇനിയിപ്പോ എന്താ ചെയ്യാ ഒരു കല്യാണം മുടക്കം പിളാനുണ്ടാക്കിയിട്ട് ദേ ഇപ്പൊ വേറൊരു കല്യാണം നടക്കുന്നു മഹാദേവ നിന്റെ ഒരു കാര്യം എല്ലാം കുഴഞ്ഞു മറിഞ്ഞല്ലോ ഒന്ന് പറയുന്നേ നല്ല ഒച്ചത് തന്നെ ജലസി ശിവൻ ഓബ്രോയ് റോക്സ് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ രുദ്ര പ്ലീസ് ഒന്ന് പതുക്കി പറ നമ്മൾ സംസാരിക്കുന്നത് അബദ്ധത്തിലെങ്കിലും അവർ കേട്ടാ മതി എല്ലാം കൊള്ളാവാ ഇതൊരു വലിയ റാക്കറ്റാണ് രുദ്ര ഇവനെയൊക്കെ തലകീഴായി കെട്ടി തൂക്കുക വേണ്ടത് കെട്ടി തൂക്കിയാ പോരെ ഇവനൊക്കെ കൊന്നുകളയണം എത്ര പെൺകുട്ടികളുടെ ജീവിതമായി ഇവനൊക്കെ നശിപ്പിച്ചതെന്ന് തനിക്കറിയോ രുദ്ര രുദ്ര ഇതൊക്കെ അറിഞ്ഞപ്പോ നീ ശരിക്കും ഞെട്ടിക്കാണു അതിന്റെ ദേഷ്യം നീ കാണിക്കുന്നേ നീ ഒന്ന് സമാധാനപ്പെട് എങ്ങനെ സമാധാനിക്കാന് മൂന്ന് പെൺകുട്ടികളുടെ ജീവൻ ഇപ്പോഴും അപകടത്തില്ല അവർക്ക് ശിക്ഷ കിട്ടണം എന്നല്ലേ നീയോ ആഗ്രഹിക്കുന്ന രുദ്ര എങ്കിൽ ഞാൻ പറയുന്ന പോലെ നീ അനുസരിക്കണം എന്റെ റൂഡി നീ എന്തിനാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് രണ്ടുപേരും കൂടി വേണ്ടെന്ന് വെച്ച കല്യാണം ഇപ്പൊ ദേ വീണ്ടും നടക്കാൻ പോകുന്നു ഇപ്രാവശ്യം അനുകക്കച്ചിയുടെ കല്യാണം മാത്രമല്ല നടക്കാൻ പോകുന്നെ വല്യേട്ടിനെ ഒന്ന് ആഗ്നിയെ കല്യാണം കഴിക്കാൻ പോവാ വളരെ ഗൗരവമുള്ള ഒരു കാര്യം റൂഡി ഞാൻ പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ രണ്ട് കല്യാണം നടക്കാൻ പോവാതെ ഒരുമിച്ച് നിന്റെ പ്ലാൻ എല്ലാം കുഴപ്പത്തിലാക്കിയത് ജലസിസ് റോക്സ് നല്ലൊരു പ്ലാൻ അല്ലായിരുന്നു എക്സിക്യൂഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കാണും അത് ഉറപ്പാ ഇല്ല നീ പറഞ്ഞതൊക്കെ ഞാൻ അക്ഷരം പ്രതി അതേപോലെ ചെയ്തിട്ടുണ്ട് അപ്പൊ പിന്നെ വേറെ ആരെങ്കിലും ഇടയ്ക്ക് കയറി പ്രോബ്ലം ഉണ്ടാക്കി കാണും ഓ അതുമില്ല നമ്മുടെ പ്ലാൻ ഒരു ഗുണവും ചെയ്യില്ല എന്ന് ഓങ്കരച്ചേട്ടൻ ആദ്യം തൊട്ടേ പറയുന്നതാ പക്ഷേ എല്ലാം ഭംഗിയായിട്ട് നടക്കുമെന്ന് ഞാൻ കരുതി അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു നമുക്ക് മനസ്സിലാകാത്ത പോലെ നമ്മുടെ പ്ലാൻ ഓയ്ക്ക് മനസ്സിലായി കാണത്തില്ല ഒന്ന് ആലോചിച്ചേ ഇതിനിടയ്ക്ക് ആരോ കുഴപ്പം കാണിച്ചിട്ടുണ്ടാവില്ലേ വേറെ ആര് വരാനാ റൂഡി ആരായിരിക്കും അതൊക്കെ ചെയ്യാ ഇനി എപ്പോഴാ കിളി തിരിച്ചു വന്ന് മണി അടിക്കുന്നെന്ന് നോക്കണം അയ്യോ ഈ മണി എന്ന് പറഞ്ഞ എന്താ ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നേ ഈ ഫോണില് റിങ് റിങ് ചെയ്യുന്ന പോലെ കയ്യിലിടുന്ന റിങ്ങില്ലേ ഈ റിങ് നിന്റെ അല്ലേ ശിവൻ അതെ റൂഡി എനിക്കിപ്പോ എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട് അക്കച്ചിയുടെ കയ്യിൽ കിടന്നിരുന്നത് വല്യേട്ടനിട്ട മോതിരം തന്നെയാ പിന്നതെങ്ങനെയാ മാറിയത് അക്കച്ചി നിക്ക് ഞാനിതൊക്കെ തുടച്ചു തരാം ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതാ നാഗിനിയുടെ പണി തന്നെയാ അവളെ ഞാൻ എന്തെങ്കിലും അടിച്ചു പരത്തി ഭിത്തിയിലൊട്ടിക്കും എന്താ ചോദിച്ചേ രാഗിണി വിൽ യു മാരി മീ
Oh my god, I'm so happy. Yes, I know. ഇതൊക്കെ ഇങ്ങനെ തന്നെ നടക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ബട്ട് ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചില്ല. Oh my god. What are you doing? ഒന്നുമില്ല. സന്തോഷം ആഘോഷിച്ചതാ. എന്റെ പ്ലാൻ ശിവന്റെ ലൈഫിൽ നിന്നും അനുകയാകറ്റുക എന്നതായിരുന്നു. അതിത്രയും ഭയങ്കരമായ എക്സിറ്റ് ആവുമെന്ന് വിചാരിച്ചില്ല. അനുകയുടെ എക്സിറ്റിനോടൊപ്പം എന്റെ എൻട്രിയും പെർമനന്റ്ലി ഫിക്സ് ആയിരിക്കുകയാണ് വിവേക്. ഐ എം ഫൈനലി ഗോയിങ് ടു മാരി ശിവൻ. ഐ എം സോ ഹാപ്പി. എന്റെ എല്ലാ സ്വപ്നങ്ങളും നിറവേറാൻ പോവാ. ഓ മൈ ഗോഡ്. യാ, ഐ കാൻ ഫീൽ ഹാർട്ട്. Thank you so much, Vivek. It's happening just because of you. നീ ഇല്ലെങ്കിൽ ഇതൊരിക്കലും പോസിബിൾ ആവില്ലായിരുന്നു. Thank you. നന്നായി. ഫൈനലി ഇനിയിപ്പോ രണ്ട് ദിവസത്തെ കാര്യം കൂടിയേ ഉള്ളൂ. അതിനുശേഷം ഞാൻ മിസ്സസ് ശിവൻ ഒബ്രോയായി മാറും. പിന്നെ ഒന്നും പേടിക്കാനില്ല. Nothing can be done. ആ നാഗിനി സർപ്പമുണ്ടല്ലോ, അവൾ തന്നെ ഇതൊക്കെ ഒപ്പിച്ചെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായിരിക്കാം. രാഗിണിയോ? Are you sure, ചേച്ചി? ആ സുവരാണ്. അതെയോ? ഇത്തരം തരം താണ പണികൾ നമ്മുടെ കുടുംബത്തിൽ ആ രാഗിണി മാത്രമേ കാണിക്കുന്നു, ഉറപ്പാ. ഗൗരി ചേച്ചിക്ക് ഓർമ്മയില്ലേ അന്ന് അവളുടെ നേരെ നടന്ന ഒരു അറ്റാക്ക്? അത് അവൾ സ്വയം പ്ലാൻ ചെയ്ത അറ്റാക്ക് ആയിരുന്നു. അവൾ അവളുടെ ഫിയാൻസയുടെ പേരും പറഞ്ഞ ആ നാടകം നടത്തിയത് എന്തിനാന്നറിയോ? വല്യേട്ടന്റെ സഹതാപം പിടിച്ചു പറ്റാൻ. ദാറ്റ്സ് ഇറ്റ്. അവൾക്ക് അങ്ങനെ ശരിക്കും ഒരു ഫിയാൻസിയൊന്നും ഇല്ലെന്നേ. അവൾ അവളുടെ ഫിയാൻസിയാണെന്ന് പറയുന്ന ആ സിദ്ധാർത്ഥൻ 2 വർഷം മുൻപ് അമേരിക്ക പോയി സെറ്റിൽ ആയതാ. ആ ചേച്ചി, അത് പ്രാന്തെന്നല്ല, അവര് ശരിക്കും സൈക്കോന്നാ പറയണ്ടേ. ഞാൻ എത്രയും പെട്ടെന്ന് അവളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ തപ്പിയെടുത്ത് ചേച്ചി അറിയിക്കാം. എന്നാ പിന്നെ നീ അങ്ങനെ ചെയ്യൂ ഭവ്യ. ബൈ ഗൗരി ചേച്ചി, ടേക്ക് കെയർ. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിക്കേ. ഇയാൾക്ക് രാഗിണിയെ പറ്റി എന്നേക്കാൾ കൂടുതൽ എങ്ങനെ അറിയാം? ഇതുപോലെ നിനക്കറിയാത്ത ഒത്തിരി കാര്യങ്ങൾ എനിക്കറിയാം രുദ്ര. എന്നാൽ അതൊക്കെ ഒന്ന് പറഞ്ഞു. എവിടെ പോ ഭവ്യ, ഒന്ന് നിന്നെ, ഒന്ന് നിക്ക്, പറയുന്ന കേക്ക്. എന്റെ ഈശ്വര, ഇത് എങ്ങനെ സംഭവിച്ചു? ഐ വിൽ കോൾ ദ ആംബുലൻസ്. ഫോണും പണിമുടക്കാണല്ലോ. ജാനകി, ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ കഴിയില്ല ജാനകി. ഹീസ് ഡെഡ് ഓൾറെഡി. പറഞ്ഞ കാര്യത്തിന് ഞാൻ തയ്യാറാണ്. എല്ലാ ഡോസും വിൻഡോസും അകത്തുനിന്ന് ലോക്ക് ആയിരുന്നു. ഞാൻ ബാക്ക് ഡോറും ചെക്ക് ചെയ്തതാ, അതും അകത്തുനിന്ന് ലോക്ക് ആയിരുന്നു. അതിനർത്ഥം പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല. വീട്ടിൽ നമ്മൾ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഥകൾ ഓക്കിയാൻ പോയപ്പോ എന്തോ ഓയില് പോലത്തെ കൈ പറ്റി. ഞാനത് സോപ്പിട്ട് കഴുകിയതാ. സുൽത്താൻബായ്, ഇതാണോ സലീം? ഓ ഗോഡ്, ഇവൻ ഇത്ര പെട്ടെന്ന് വന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇങ്ങോട്ട് വാ, മൈലാഞ്ചി ഇടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നീട്ടെ.
ഇവൻ എത്ര വൃത്തികെട്ട മനുഷ്യനാ. നീ എന്താ ഇവനെ അറസ്റ്റ് ചെയ്യാതെ? ആ സലീം ഇങ്ങ് വരട്ടെ. നമ്മൾ തിരക്ക് പിടിച്ച് ഇവനെ അറസ്റ്റ് ചെയ്യാണെങ്കിൽ പിന്നെ നമുക്ക് സലീമിനെ കൈ കിട്ടില്ല. അപ്പൊ നമ്മള് സലീമിനെ പിടിക്കുകയാണെങ്കിലോ? ഇവനെ പോലുള്ള ഈയമ്പാറ്റകൾ പയ്യെ പയ്യെ നമ്മുടെ വരയിൽ തനിയെ വന്ന് വീണോളൂ. അല്ല, നിങ്ങളുടെ മോള് ലക്ഷ്മിയെ കണ്ടില്ലല്ലോ, അവളെയും കൂടി വിളിക്കേ. വിളിച്ചോണ്ട് വാ. ഇവനെ ഞാൻ ഇന്ന് ഓമയി മാത്രം ആക്കും. രുദ്ര, നീ വെറുതെ ദേഷ്യപ്പെടല്ലേ, പ്ലീസ്. സുൽത്താൻ ഭായ്, ഇയാളാണോ സലീം? ഓ ഗോഡ്, ഇവൻ ഇത്ര പെട്ടെന്ന് വന്നു. ഇനിയിപ്പോ എന്താ ചെയ്യ? വലിയേട്ടന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്ന് വെച്ച് ഒന്നും ചെയ്യാൻ ആഗ്രഹമില്ലെന്നല്ല. എനിക്കെല്ലാം അറിയാം ഗൗരി, ഇതൊക്കെ തന്നെയാ എന്റെ ജീവിതത്തിലെ പ്രശ്നം. ശിവനാണ് എന്തെങ്കിലും ചെയ്യേണ്ടത്, പക്ഷെ ശിവൻ ഒന്നും ചെയ്യില്ല. ചെയ്യാനുള്ള ശ്രമം നടത്തുന്നത് നിങ്ങളാ. ശിവൻ ഒന്നും ചെയ്യാണ്ട് അവിടെ നിന്ന് കൈയും കെട്ടി മൈലാഞ്ചിടുന്നത് ആസ്വദിക്കട്ടെ. അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഈ കല്യാണവും നടന്നിരിക്കും.